ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അരദാസ് ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ തന്തൂരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് കരിഞ്ഞു പോയിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ ഇത് കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല ടേസ്റ്റിയും നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ തന്തൂരിയാണ്. അത് മസാല ഒരുപാട് ഉള്ളത് കൊണ്ട് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് മുരിഞ്ഞു വന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തന്തൂരിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളകുപൊടിയും 2 ടേബിൾ സ്പൂൺ തന്തൂരി മസാലയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ, നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്, അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ തന്തൂരി ചിക്കൻ ആവശ്യമായ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ചിക്കനിലേക്ക് നല്ലതുപോലെ പുരട്ടി കൊടുക്കുക. ഞാൻ ചിക്കൻ നല്ലതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആഴത്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ മസാല നല്ലതുപോലെ അങ്ങ് തേച്ച് കൊടുക്കണം. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കഴിക്കാനും. ഇതുപോലെ നല്ലതുപോലെ മസാല പുരട്ടി കൊടുക്കുക. ഞാനിപ്പോൾ 2 ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടും നല്ലതുപോലെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ച് 1-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. നാല് മണിക്കൂറിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫ്രൈ പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ലെഗ് പീസ് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് 10 മിനിറ്റ് 2 വശവും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ച് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ 1 വശമൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും. നല്ലതുപോലെ എല്ലാ സൈഡും നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് സ്മോക്കിംഗ് ചെയ്യുന്നില്ല. അത് താല്പര്യമുള്ളവർക്ക് ചാർക്കോൾ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് സ്മോക്കിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ തന്തൂരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള ചിക്കൻ തന്തൂരിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.